രാധിക, എന്തായി റിഹേഴ്സൽ ഒക്കെ? ആസ് യൂഷ്വൽ അടിയും വഴക്കും തന്നെ. ആ, നീ ഇവിടെ നിൽക്ക്, നിനക്കൊരു കത്തുണ്ട്. കത്തോ? എനിക്കോ? എനിക്കാരാ കത്തെഴുതാൻ? ഇതൊന്ന് നോക്കിയിട്ട് പോന്ന്. നോക്കാം. ഇതാരുടെയാണെന്ന് നോക്കാൻ നിനക്ക് ഇത്രേ സമയം വേണോ? ആരുടെയാ? ആരുടെ ആയിരിക്കും? എനിക്കറിയില്ല. രമേശിന്റെ. രമേശ്? നാണിക്കണ്ട, ഞാൻ തുറന്നു വായിച്ചിട്ടൊന്നുമില്ല. കൊണ്ടുപോയി വായിച്ചോളൂ. രാധിക, ചുറ്റും പരന്നു കിടക്കുന്ന ഈ കടൽ നിന്റെ കണ്ണുകളെ ഓർമ്മിപ്പിക്കുന്നു. ഈ അലകൾ എന്റെ പ്രേമ സന്ദേശവുമായി നിന്റെ അടുത്തേക്ക് വരാൻ വെമ്പുകയാണ്. ജോസൂട്ടി, താനെന്താ ഇവിടെ? ഒരു മിനിറ്റ് മാഡം. എന്താ, എന്ത് പറ്റി? നീ ഇങ്ങ് വന്നേ. What happened? What happened? Nothing. എന്താ? What happened? എനിക്ക് ഇന്നലെ ഒരു ലെറ്റർ കിട്ടി. എന്ത് ലെറ്റർ? രമേശിന്റെ. ഏത് രമേശ്? രമേശ് നായർ. രമേശ് നായരോ? What the hell are you talking? Shut up. പോടി, നീ ഇങ്ങ് വന്നേ. എടി പോടാ, ചൂട് വന്ന നേരം. വായിച്ചു നോക്ക. With love? രമേശ്, ഇത് ലണ്ടനിൽ നിന്നാണല്ലോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേ, നീ ഒരു മാതിരി കളി കളിക്കരുത്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഹോസ്റ്റലിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നുമില്ല. അവിടെ ഫോൺ കേടായിരുന്നു. സത്യം ഞാൻ പറയുന്നത്, എനിക്കിതിലൊരു കയ്യുമില്ല. ഇത് നമ്മളെ നന്നായിട്ടറിയാവുന്ന ആരോ ഒപ്പിച്ച പണിയാ. പക്ഷേ എയർമെയിൽ കവറും സ്റ്റാമ്പും സീലും ഒക്കെ ഫോറിൻ ആണല്ലോ. ഇനി ആ ഗീത എങ്ങാനും? ആ, അവൾക്ക് ആ പുറത്ത് കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഉള്ളത്. ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് നമുക്ക് പരിചയമുള്ള ആരുടെയല്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ രമേശിനെ അവൾക്ക് എങ്ങനെ അറിയാം? നീയും നിന്റെ ഒരു രമേശും വേണ്ടാത്ത പുലുവരൊക്കെ കയറി പിടിച്ചിട്ടുമായി. രമേശ് നായർ എന്നൊരാളില്ലെന്ന് നമുക്കറിയാലോ. പിന്നെ നീ എന്തിനു പേടിക്കുന്നത്? ലീവ് ഇറ്റ്, ജസ്റ്റ് റിലാക്സ്. ഓക്കെ, വെരി നൈസ് ടോക്കിംഗ് ടു യു. ഒരു മിനിറ്റ്. ഹലോ, അവള് വന്നു കേട്ടോ. കൊടുക്കാം, കട്ടിയല്ലേ. രാധിക, നിനക്കുള്ള ഫോണാ, വേഗം വാ രമേശ്. ആ, ഞങ്ങൾ മാറി തന്നേക്കാം. നീ ഫ്രീ ആയിട്ട് സംസാരിച്ചോ. അമ്മായി വേണ്ട. അമ്മായി, ഞാൻ പിന്നെ നിന്റെ ശൃംഗാരം കാണാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. വന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവളെ കൊണ്ട് കെട്ടിച്ച് ഇവിടെ ഇടും. ഹലോ, ആ കട്ടായി. ഹലോ, ഹലോ, അമ്മയാണോ? മോളെ, എ ഗുഡ് ന്യൂസ് ഫോർ യു. രമേശ് അടുത്ത ആഴ്ച വരുന്നു. ആരാ പറഞ്ഞേ?
താമസിക്കൂ എന്ന്. ബ്ലൂ ഡയമണ്ട് ഈ മാസം 20-ാം തീയതി വരും. ഹോട്ടലിലെ നമ്പർ എഴുതി 8271702. ഹലോ, കണക്ട് മീ ടു ദി റിസപ്ഷൻ പ്ലീസ്. എത്രാം തീയതി? 20th ഈ മാസം. റിസപ്ഷൻ മേ ഹെൽപ് യു? ഹലോ, നവംബർ 20-ന് ഒരു മിസ്റ്റർ രമേഷ് നായർ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? രമേഷ് ഇല്ലല്ലോ. ഇല്ലേ? ലെറ്റ് മീ ചെക്ക് അപ്പ്. ഹോൾഡ് ഓൺ. ഓക്കേ ഓക്കേ. ഇല്ലെന്ന് ഒന്നുകൂടെ നോക്കട്ടെ എന്ന്. ഐ തിങ്ക് ദേർ ഈസ് എ ബുക്കിംഗ്. എന്താ? ദി നെയിം ഈസ് രമേഷ് കെ നായർ. അതെ, രമേഷ് നായർ ഫ്രം ലണ്ടൻ. യാ, ദേർ ഈസ് എ ബുക്കിംഗ്. നിന്റെ അമ്മായി പറഞ്ഞത് സത്യമാണ്. രമേഷ് നായർ വരുന്നു. അന്ന് രമേഷ് നായരെ കുറിച്ച് അമ്മായിയോട് ആദ്യമായി സംസാരിച്ചപ്പോ ആരൊക്കെ അടുത്തുണ്ടായിരുന്നു? ഒരു മുഖവും ഓർമ്മയില്ല. അവിടെ ഉണ്ടായിരുന്ന ആരോ ആണ് ഇയാളുടെ ഈ വരവിന്റെ പിന്നിൽ. കിട്ടിയോ? രണ്ട് പേജ് കിട്ടി. ഇത് എവിടുന്ന് ഒപ്പിച്ചു? ഗീതയുടെ റെക്കോർഡ് ബുക്കിന് കീറിയെടുത്തതാ. എന്തിനാ ഇത്? താങ്ക്സ്. അതൊക്കെ പിന്നെ, പ്ലാൻ മുഴുവനായിട്ട് പറയാം. നീ പൊയ്ക്കോ. ഓക്കേ, ബൈ. ഹേയ്, ഹലോ. ഹോസ്റ്റലിൽ നോക്കി, ലോക്കൽ കോൾസ് ഒന്നുമില്ല. എല്ലാം ലണ്ടൻ, അമേരിക്ക, അങ്ങനത്തെ കോളുകളാ. ബൈ. ഇത് ഗീതയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാ ഇത്. അങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ സൂക്ഷിക്കണം. ഇതുപോലൊരു ഫോൺ കോളാണ് സരികയുടെ ജീവിതം തുലച്ചത്. അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. ഇവൻ നമ്മളെ കൊടുക്കും മുമ്പ് നമ്മൾ ഇവനെ കൊടുക്കണം. എന്നാ കോന്തൻ വരുന്നു എന്ന് പറഞ്ഞത്? 20th സൺഡേ. എക്സ്ക്യൂസ് മീ. യെസ്. മിസ്റ്റർ രമേഷ് നായർ ഏത് റൂമിലാണ്? റൂം നമ്പർ 305, ബട്ട് ഹി ഈസ് നോട്ട് ഇൻ ദ റൂം. എവിടെ പോയി? റെസ്റ്റോറന്റിലാണ്. ദാറ്റ് വേ. താങ്ക് യു. വെൽക്കം. എനിക്ക് രമേഷ് നായർ നേരിട്ട് പരിചയമില്ല. അദ്ദേഹം കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന്? യുവർ നെയിം? രാധിക. വൺ സെക്കൻഡ്, ദേർസ് എ മെസ്സേജ് ഫോർ യു. മെസ്സേജ്? യാ. കം കം. എന്തിനാ കൂട്ടുകാരിയെ കൂട്ടിയിട്ട് വന്നത്? ഒറ്റയ്ക്ക് വരാനല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ വാക്ക് മാറുന്നൊരു കാമുകിയെ എങ്ങനെ വിശ്വസിക്കും? അർജന്റായിട്ട് പുറത്തു പോവുക, പിന്നെ വിളിക്കാം. ഇതിന്റെ അർത്ഥം, നമ്മൾ ഇവിടെ വന്നപ്പോ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അയാൾ വിളിക്കുന്നിടത്ത് നീ പോണ്ട, നീ വിളിക്കുന്നിടത്ത് അയാൾ വരട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അയ്യോ ജോസൂട്ടെ, നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. പോ. Please give this to Mr. Ramesh Nair. Sure. Thank you. There is a message for you, sir. Thank you.
സെക്കൻഡ് ഫ്ലോറിൽ ഒരു റൂമിലെ ലൈറ്റ് ഉണ്ടാവും. ഞാൻ കാത്തിരിക്കും. ഓക്കേ സ്വീറ്റ്ഹാർട്ട്, ബൈ. ആരാ? ഓക്കേ ഓക്കേ ബൈ. ആരാ മോളെ? അത് അത് റോഷൻ. റോഷനോ? ആനി റോഷൻ എന്റെ ഒരു പുതിയ ഫ്രണ്ടാ. അമ്മയ്ക്ക് അറിയില്ല. Aren't you coming for the function? ഇല്ല മോളെ, നീ പോയിക്കോ. എനിക്ക് രാത്രി ക്ലബിൽ ഒരു പാർട്ടി ഉണ്ട്. റൊട്ടേറിയൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വാക്കുകൊടുത്തു, പോകാതിരിക്കാൻ പറ്റില്ല. ഓക്കേ.